എല്ലാം പൊളിച്ചു കൊണ്ടുപോയോ അവര്? അവരല്ലേ ബ്ലോക്കിലേക്ക് സ്വാഗതം. ഞാനിപ്പോ തിരുവനന്തപുരത്തുള്ള തമ്പാനൂർ സ്റ്റേഷൻ നമ്മുടെ കെ എസ് ആർ ടി സ്റ്റാൻഡിലാണുള്ളത്. അപ്പൊ ബോണക്കാട് പോകാൻ വന്നിരിക്കുകയാണ്. ബോണക്കാട് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനമുള്ളൂ, ഇല്ലെങ്കിൽ അവിടേക്ക് പോകാൻ കുറച്ച് പ്രയാസമാണ്. സോ നമുക്ക് തീർച്ചയായിട്ടും ബോണക്കാട് പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു മാർഗം തന്നെയാണിത്. എനിക്ക് കഴിഞ്ഞ ആഴ്ച ആക്ച്വലി മിസ് ചെയ്ത ട്രിപ്പാണ് കേട്ടോ ഇത്. ഞാൻ വളരെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ തെന്മല പോയത്. സോ ഇപ്രാവശ്യം മിസ് ആയില്ല. തീർച്ചയായും വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ, കാരണം ഈ ഒരു ട്രിപ്പ് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം ആയിരുന്നതുകൊണ്ട്. ബോണക്കാട് എത്ര രൂപയാ? 76. ബോണക്കാട് 76 റുപ്പീസ് ആണ് കേട്ടോ. നമുക്ക് ബോണക്കാട് വരെ പോകാൻ പറ്റും 76 റുപ്പീസിനാണ്. ഇപ്പൊ നമ്മള് നെടുമ്പാങ്ങാടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പൊ സമയം 11:30 ആയിട്ടുണ്ട്. ഇപ്പം നമ്മള് നെടുമ്പാങ്ങാട് എത്തിയിട്ടുണ്ട്. ഇനി നമ്മള് വിതിരയ്ക്കാണ് പോകുന്നത്. വിതിരയിൽ നിന്നാണ് നമ്മള് ബോണക്കാട് പോകുന്നത് കേട്ടോ. വിതിര വഴിയാണ്. ഇതാണ് വിത്ര ബസ് സ്റ്റാൻഡ്. ഇവിടെ നിന്ന് ഏകദേശം അരമണിക്കൂർ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ അരമണിക്കൂർ യാത്ര ചെയ്താൽ അവിടെ എത്തുന്നതാണ് പറയുന്നത്. നല്ല മനോഹരമായ റൂട്ടാണ് കേട്ടോ. അതായത് ഇപ്പോൾ മഴയും കൂടി പെയ്ത് കഴിഞ്ഞ സമയമായതുകൊണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. പുൽമേടുകളൊക്കെ നന്നായിട്ടുണ്ട്, കാരണം നല്ല ഗ്രീനറി ആണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ കാണുന്നത്. ഏകദേശം ഇത് രാവിലെ 10:40 എടുത്താണ്. ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ ഒരു മണി 1:30 കാണ സമയത്ത് നമ്മൾ ബോണക്കാട് എത്തുന്നതാണ് പറഞ്ഞത്. നമ്മള് ഉച്ചയാവാറായി. ഏകദേശം നമ്മൾ ബോണക്കാട് നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. അവിടേക്ക് പോണ വഴി വളരെ കുറച്ച് ചെറിയ വഴിയാണ് കേട്ടോ. ചെറിയ റോഡാണ്, നാലുപേരും മരങ്ങളൊക്കെ ആയിട്ട്. നല്ലൊരു ഫോറസ്റ്റിന്റെ ഒരു ഫീലാണ് നമുക്ക് ഇതുവഴി കാണാൻ പറ്റുന്നത്. ഈ രണ്ട് വശവും അതായത് ഭയങ്കര ഫോറസ്റ്റ് ആണ് കേട്ടോ. നല്ല പച്ചപ്പൊക്കെയാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ ടൗണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ. മനസ്സിലേക്ക് കാണാനൊക്കെ ഭയങ്കര ഒരു പ്രത്യേകിച്ചിട്ട് പ്രകൃതിയോട് നമ്മൾ ഒരുപാട് ഇണങ്ങിയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന നല്ല പ്ലേസാണ്. ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്ലേസാണ്. നമ്മൾ എത്ര തന്നെ നമ്മൾ ടൗണിൽ ജീവിച്ചാലും നമ്മൾ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ആസ്വദിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഈ ഒരു കാട്ടിലൂടെ യാത്ര ചെയ്തിട്ട് വേണം നമ്മളെ നമ്മുടെ എസ്റ്റേറ്റിലെത്താൻ വേണ്ടിയിട്ട്, ബോണക്കാട് എസ്റ്റേറ്റിലെത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാട് താണ്ടിയിട്ടാണ് പണ്ട് ഇത്രയും മനുഷ്യർ അവിടെ ജീവിച്ചിരുന്നു, അല്ലെങ്കിൽ ഇപ്പോഴും കുറച്ച് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ആനുകൂല്യമൊന്നും, അതായത് മഹാവീർ പ്ലാന്റേഷന് കീഴിലുണ്ടായിരുന്ന എസ്റ്റേറ്റ് ആണത്. സോ അവിടെ ഒരുപാട് പേർക്ക് അവിടുത്തെ ആൾക്കാർക്കൊക്കെ ജോലി നഷ്ടമായിട്ട് 10-23 വർഷമായിട്ടുണ്ട്. സോ അവരെ ആനുകൂല്യമൊന്നും കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും അവിടെ താമസിക്കുന്നുണ്ട്. അവർക്ക് പോകാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരവിടെ താമസിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പണ്ട് എസ്റ്റേറ്റുകളായിരുന്നു, അതായത് തേയിലയായിരുന്നു. ഇതിൽ 4 വശവും തേയിലകളാണ്. അതൊക്കെ തേയിലകൾ വാർന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അതായത് മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും ആരും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വാർന്ന് നിൽക്കുന്നതാണ്. റൈറ്റ് സൈഡ് കാണുന്ന അവിടെ എല്ലാം തേയിലയായിരുന്നു.
നമ്മുടെ ബ്രിട്ടീഷുകാരുള്ള സമയത്ത് അതായത് ഉണ്ടായിരുന്നതാണ് ഈ ഒരു പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളിതേ ബോണക്കാട് എത്തിയിട്ടുണ്ട്. ഇതാണ് ബോണക്കാടിൻ്റെ മെയിൻ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടുന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ അവർക്കൊരു ജീവിതമാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് മാറിപ്പോയിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമാണ് ഇപ്പോഴും ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് കുടുംബങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ നല്ല റോഡും കാര്യങ്ങളൊക്കെയാണ് കാണാൻ. നല്ലൊരു വൈബുള്ള ഒരു സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നതെല്ലാം ഓട് വീടുകളാണ് കേട്ടോ. അങ്ങനെ വലിയൊരു വികസനം എത്തിയിട്ടുള്ള ഒരു സ്ഥലം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മുഴുവനായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ടാൽ ഏകദേശമൊക്കെ പറയാൻ പറ്റും. പക്ഷേ പൊതുവെയുള്ള അറിവ് ഇവിടെ ഒരുപാട് വികസനമൊന്നും എത്താത്തുള്ള ഒരു സ്ഥലമാണ്. കാരണം അവർക്ക് ജീവിതമാർഗ്ഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണ് ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നത്. പിന്നെ എല്ലാവിടെയും അതായത് ഇപ്പം കണ്ടില്ലേ, ഇതൊക്കെ ടീ എസ്റ്റേറ്റുകളാണ്. ഇതൊക്കെ ഒരുപാട് കാലം നല്ല കാലത്തിൻ്റെ ഓർമ്മകളായിട്ട് അതിശേഷിപ്പായിട്ട് ഇങ്ങനെ അവശേഷിക്കുന്ന ഒരു ഒരു ബിൽഡിംഗ് ആണ് ഇത്. കാരണം അനേകം തൊഴിലാളികളൊക്കെ ജോലി എടുത്തവരുടെ ജീവിതം സുഗമമായി നടന്ന് പോന്നിരുന്ന പോരാൻ കാരണമായിട്ടുണ്ടായിരുന്ന ഒരു വലിയൊരു കമ്പനിയുടെ അവശിഷ്ടങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇത് ഇത്രയും നല്ല രീതിയിലൊക്കെ ആവണമെങ്കിൽ അപ്പം എത്ര നല്ലൊരു സ്ഥാപനമായിരുന്നു ഇത് എന്നുള്ളത്. കാരണം അത്രയും തൊഴിലാളികളൊക്കെ ഇവിടെ അതായത് തൊഴിലാളികളൊക്കെ ഇവിടെ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു എസ്റ്റേറ്റിൻ്റെ നാശം എന്ന് പറയുന്നത് അതായത് ഒരുപാട് തേയില ഇറക്കുമതി ചെയ്തപ്പോൾ ഇവിടുത്തെ തേയിലയ്ക്ക് വിലയില്ലാതാവുകയും അങ്ങനെ ഈ ഒരു കമ്പനി നഷ്ടമാവുകയും ചെയ്തതിന് ശേഷം അവരത് ഉപേക്ഷിച്ചു പോയി എന്നാണ് അറിയാൻ എനിക്ക് കഴിഞ്ഞത്. ഈ ഒരു ടീ എസ്റ്റേറ്റ് മഹാവീർ പ്ലാന്റേഷൻ്റെ ആണ് കേട്ടോ. ഇനി എനിക്ക് വരുന്നുണ്ട്. കാരണം എൻ്റെ ബസ് ട്രെയിൻ ഇപ്പോൾ 1:50 അതിനു മുന്നേ എനിക്ക് പോകേണ്ടതാണ്. പക്ഷെ കുളിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിട്ടല്ല ഞാൻ വന്നത്. ഇനി വെള്ളത്തിലൊക്കെ നിറഞ്ഞു നോക്കട്ടെ. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ, നല്ല സേഫ് സോണാണ്. നമുക്ക് അതായത് പേടിക്കാണ്ട് തന്നെ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റും. കുളിക്കാനുള്ള സേഫ് സോൺ തന്നെയാണ്. ഇതൊരു പഴയ പാലാണ് കേട്ടോ, ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു പാലാണ്. ഈ രണ്ട് തൂണിലാണ് ഇത് ഇവിടെ നിൽക്കുന്നത്. ഇതൊക്കെ തേയിലച്ചെടികളാണ് കേട്ടോ, എല്ലാം വളർന്നിട്ടൊന്നും പറിക്കാനൊന്നും ആളില്ലാതെ കിടക്കുന്നതാണ്. ഇത് വലിയൊരു തേയിലച്ചെടിയാണ്. ക്ഷയമില്ലാത്ത സ്ഥലമാണ്. ഒരുപാട് പഴമയുടെ കഥകൾ പറയാനുണ്ടാവുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അതായത് 21 ഇവിടുത്തെ ഈ ഒരു എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ ഇവിടുത്തെ കമ്പനി ഉണ്ടല്ലോ, അതെല്ലാം നിർത്തലാക്കിയിട്ട് എസ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തിയിട്ട് 21 ഇവിടുത്തെ തേയിലച്ചെടികളുടെയൊക്കെ വലിപ്പം വളരെ വലുതാണ്. പിന്നെ നല്ല വൈബുള്ളൊരു പ്രദേശമാണ്. അത്രയും ഒരുപാട് ആൾക്കാരൊക്കെ വീട് വിട്ട് പോയിട്ട് ഇപ്പോഴും കുറച്ച് പേര് മാത്രമാണ് ഇവിടെ താമസിക്കുന്നത്. നല്ലൊരു സ്ഥലമെന്ന് പറയാൻ
തീർച്ചയായിട്ടും ഇവിടെയൊക്കെ ഒരു ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം അത്രയും നല്ല വൈബിൾ അടിപൊളിയൊരു സ്ഥലമാണ്. ഇവിടെ അത്യാവശ്യം എല്ലാവരുടെ അടുത്തും മൊബൈൽസ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ഞാൻ നേരത്തെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, രവി എന്ന് പറഞ്ഞിട്ട്. അവർ പറയുന്ന ഇവരുടെ കയ്യിലൊന്നും ഫോണില്ലെന്നാണ്. ഇവിടെ ഈ ഒരു കട മാത്രമേ ഉള്ളൂന്നാണ് പറയുന്നത്. നല്ലൊരു അടിപൊളി വൈബിളുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ ടി വി ഷോപ്പ് എന്ന് പറയുന്നത്. നോക്കാം. ഏതല്ലേ ബസ് സ്റ്റോപ്പ്? ഇവിടേക്ക് ആന വരുമോ? ഇവിടേക്ക് ആന വരുന്നതാണോ? ഇപ്പോൾ സമയം 1:50 കേട്ടോ. പക്ഷെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഫുള്ള് മഴ മൂടിയ ഒരു ഭയങ്കര ഒരു നല്ലൊരു ക്ലൈമറ്റ് ആണ്. എന്ത് രസമായിട്ടാണ് അവരെ കാണാൻ. ഈ സൈഡ് എല്ലാം, അതായത് തേയിലച്ചെടികളുണ്ടായിരുന്നതാണ്, അതിൻ്റെ ഉള്ളിലെല്ലാം തേയിലച്ചെടികളുണ്ട് മൊത്തം. അത് മീൻസ് എന്താ പറയുക, ഒക്കെ പടർന്നിട്ട് വലിയ വലിയ മരങ്ങളായി, വലിയ ചെടികളായിരിക്കുകയാണ് കേട്ടോ. അത്രയും ഇത് നോക്കൂ, മഞ്ഞിൻ്റെ ഒരു പ്രസർ, അതായത് ഇപ്പോൾ കോട ഭയങ്കരമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം തൊഴിലാളികൾ താമസിച്ച ലേയങ്ങളായിരുന്നേ. ഇത് ഇവിടെ ആകെയുള്ള ടീ ഷോപ്പാണോ ഇത്? ചേട്ടനാണോ ടീ ഷോപ്പിന്റെ? ആ ഹാ. ഇവിടെ ഭക്ഷണം ഒന്നും ഉണ്ടാവില്ലേ ഉച്ചക്ക്? നേരത്തെ പറഞ്ഞാലുണ്ടാവും, ഓർഡർ ചെയ്താൽ കൊടുക്കും. ആ ഈ KSRTC അവരൊക്കെ വന്നിട്ട് കഴിക്കോ? സ്റ്റാഫുകൾ അവരൊക്കെ കൊണ്ടുവരുന്നു. ഓക്കെ, കൊണ്ടുവന്നിട്ട് കഴിക്കുന്നതാണ്. ചേട്ടനൊക്കെ ഇവിടെ ജനിച്ചു വരുന്ന ആളാണോ? ഓക്കെ. എന്താണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥയൊക്കെ? എന്താണ്, ഒരു ആരും ഒരു ആളനൊക്കെ ഇല്ലാത്ത പോലെ ഉണ്ടല്ലോ. ആഹാ. ഓക്കെ. ഈ എസ്റ്റേറ്റ് ഏകദേശം ഇത് പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് എത്ര വർഷമായി? 25 വർഷമായി. നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ, തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ട്? കിട്ടിയിട്ടില്ലല്ലോ അല്ലേ. ഓക്കെ. കേസ് നടന്നുകൊണ്ടിരിക്കുവാണോ? ഓക്കെ. അപ്പൊ ഇത് ആക്ച്വലി പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ? ആണോ? എത്ര ഏക്കറാണ് അവരുടെ? 1500 ഹെക്ടർ അവരുടെ. മീൻസ് എന്താ പറയാ, അവരുടെ ഓൺ പ്രോപ്പർട്ടി ആണല്ലേ. ഇത് ഗവൺമെന്റിന്റെ അല്ല? ഇത് ഗവൺമെന്റ് അല്ല. അപ്പൊ ഈ ഒരു ഫോറസ്റ്റ് മൊത്തം ഗവൺമെന്റിന്റെ അല്ല? ഓ, ഫോറസ്റ്റിന്റെ അല്ല. അവിടെ എത്തുന്നവരെ ഫോറസ്റ്റ് ഉള്ളൂ, ഈ ഒരു ഇത് മാത്രം. അതെങ്ങനെ ഈ ഫോറസ്റ്റിന് അടുക്കൽ മാത്രം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി? പണ്ട് ബ്രിട്ടീഷുകാരെ കാലത്തുള്ളതിൽ തേയില കൃഷിപിടിപ്പിച്ച്. ഓക്കെ. ചേട്ടനാ കമ്പനിയിൽ ജോലി ചെയ്ത ആളാണോ? എല്ലാരും ഇവിടെ തരും. നിങ്ങള് വേറെ ജോബ് ചെയ്യുന്നുണ്ടാവും അല്ലേ? ഇവിടെ ഇടയ്ക്ക് വരുമോ? ആ, ഫോറസ്റ്റിൽ ജോലിയുണ്ട്. ഓക്കെ. നമുക്കിവിടെ ഇതൊന്നുമില്ല, ഹോം സ്റ്റേ ഒന്നും ഉണ്ടാവില്ല, ഹോം സ്റ്റേ കാര്യങ്ങളൊന്നും, താമസിക്കാനുള്ള വഴിയൊന്നും. ആഹാ. എല്ലാം പൊളിച്ച് കൊണ്ടോയോ അവര്? ആ അല്ല, നാട്ടുകാർക്കാക്കോ, അവർക്ക് അധ്വാനിച്ച സംഭവം കിട്ടിയില്ലേ പിന്നെ അവര് അതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ. ആണോ? ഓ, ഓ, പുറത്തുനിന്നൊക്കെ വന്നിട്ട് പൊളിച്ചോണ്ടായത്. എന്നാലും കുറെ മെഷീൻസ് ഇനി ഉള്ളവരെ സഹായത്തോട് കൂടി. പക്ഷെ ഇനി ഒരുപാട് മെഷീൻസ് കടക്കില്ല, ഉപയോഗിക്കാൻ പറ്റാത്തതാണോ? ഓഹ്, ഓക്കെ. നിങ്ങൾക്ക് ഇവിടെ പ്രധാന ഇത് വാഹനം ഇതെന്താണ്? ഈ ബസ്സിനെയാണോ നിങ്ങളൊക്കെ ആശ്രയിച്ചിരുന്നത്? ട്രാൻസ്പോർട്ട് ബസ്സിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നത് അല്ലേ. ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ അതും വിരളാണ് അല്ലേ. ഓക്കെ. എവിടെ വന്ന് പരിചയപ്പെട്ടവരാണ്. ആ ഏറ്റവും എൻഡിലായിട്ടാണ് മഞ്ഞ് മൂടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ കാണാത്തത്. അത് അവിടെയാണ് ഒരു ബംഗ്ലാവ്, സാഹിബിന്റെ ബംഗ്ലാവ് ഉണ്ട് എന്ന് പറയുന്നത് അല്ലെ. പ്രേതബാധയൊക്കെ ഉള്ള ഇതാണെന്നൊക്കെ പറയപ്പെടുന്നതാണ്. പക്ഷെ ഇവിടുത്തെ നാട്ടുകാർ, ഇവിടുത്തെ ആൾക്കാരൊന്നും അതിൽ വിശ്വസിക്കുന്നില്ല. ആൾക്കാർ ചുമ്മാ അങ്ങനെ പറയുന്നതാണ്, പക്ഷെ നമുക്കിത് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ബോണക്കാടിന്റെ യാത്രകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ തിരിച്ച് മടങ്ങുകയാണ്. ഈ ബസ്സിൽ തന്നെയാണ് മടങ്ങുന്നത്. ഇത് 2 മണിക്കാണ്, 1:50-1:55 ഈ വണ്ടി എടുക്കൂട്ടോ. അപ്പോൾ തിരിച്ച് പോവുകയാണ്. അപ്പം നല്ലൊരു ഓർമ്മകളാണ് ഈ ഒരു എസ്റ്റേറ്റ്, ബോണക്കാട് എസ്റ്റേറ്റ് സമ്മാനിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനി വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പ്ലേസ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു യാത്ര തന്നെയാവുന്നതല്ലെന്നൊരു സംശയമില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വന്നായിരിക്കും. ബൈ.